എന്താ സാർ, മോളുടെ കല്യാണൊക്കെ നിശ്ചയിച്ച് ഓർമ്മിച്ചല്ലേ? അതെ. സ്വർണം നമ്മുടെ കടയിൽ നിന്ന് തന്നെയല്ലേ? വിലയൊക്കെ കുറച്ചുതരാൻ പറയാം. ബില്ലൊന്നും വേണ്ട, ആവശ്യമില്ലാതെ എന്തിനാ ടാക്സ് കൊടുക്കണം? അതൊക്കെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചല്ലോ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെയാ. അത് വലിയ കടയാ മാഡം, വലിയ ബില്ലും വരും കേട്ടോ. എന്നാലും അവിടെ വലിയ കളക്ഷൻ, 3% ആരംഭിക്കുന്ന പണിക്കൂലി, ബൈബാക്ക് ഗ്യാരണ്ടി, ലൈഫ് ലോങ് ഫ്രീ മെയിന്റനൻസ്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അവിടെ ടാക്സ് വരും മാഡം. ബില്ല് വാങ്ങാതെ ടാക്സ് കൊടുക്കാതെ സ്വർണം വാങ്ങിയാ ഫ്യൂച്ചറിലും വലിയ റിസ്കാ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് ഞങ്ങൾ മോൾക്ക് സ്നേഹത്തോടെ കൊടുക്കുന്നതാ, അതുകൊണ്ട് യാതൊരു ടെൻഷനും വരാൻ പാടില്ല. ഒരു അത്യാവശ്യമുണ്ടേ, എന്നാ പിന്നെ കാണാം. കാപ്പി കഴിച്ചോളൂ, കഴിച്ചോളൂ. കൃത്യമായ ബില്ലോടുകൂടി സ്വർണം വാങ്ങും, അത് നിങ്ങൾക്ക് ഉറപ്പ് തരും സുരക്ഷയും സമാധാനവും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. കോട്ടയം കരിക്കിനത്ത് പൂട്ടിയതല്ല പൂട്ടിച്ചതാണ്. തൊഴിലാളികൾ യൂണിയൻ കളിച്ചതിനാൽ 300 പേർക്ക് തൊഴിലും നഷ്ടപ്പെട്ടു. ആർക്കും ഒന്നും നൽകാനില്ല. ഉടമ തോമസ് കരിക്കിനത്തിനും ചിലത് പറയാനുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പാണ് കരിക്കിനത്ത്. തിരുവല്ല കരിക്കിനത്തിന്റെ ഉടമസ്ഥതയിലാണ് 3 വർഷം മുൻപ് കോട്ടയത്ത് സിർക്കി വില്ലാജു എന്ന പേരിൽ വലിയ മുതൽമുടക്കോടെ പുതിയ ഷോറൂം ആരംഭിച്ചത്. എന്നാൽ കോട്ടയം നഗരത്തിലെ വ്യാപാര മേഖലയിലെ ഇടിവും പ്രതികൂല സാഹചര്യവും സിർക്കി വില്ലാജുവയ്ക്ക് അത്ര ശുഭകരമായിരുന്നില്ല. എങ്കിലും സ്ഥാപനം നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഏൽക്കേണ്ടി വന്നത്. കോട്ടയം കരിക്കിനെ ടെക്സ്റ്റൈൽസ് അടച്ചു പൂട്ടിയതല്ലെന്നും പൂട്ടിച്ചതാണെന്നുമാണ് ഉടമ തോമസ് കരിക്കിനത്തിന്റെ വാക്കിലെന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കരിക്കിനത്തിന്റെ അവസ്ഥ മറ്റു ചില സ്ഥാപനങ്ങളും നേരിടുന്നതായിട്ടാണ് കിട്ടിയ അറിവ്. 2013 കോട്ടയം കരിക്കിനത്ത് സിർക്കു രാജ തുടങ്ങുമ്പോൾ കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആ ഒരു യൂണിറ്റ്, നിർഭാഗ്യവശാല് അത് ആ വർഷമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും നമുക്ക് റബ്ബറിന്റെ വിലക്കുറവും ഒപ്പം തന്നെ ബാർ ക്ലോസ് ചെയ്തപ്പോൾ ടൂറിസത്തിലുണ്ടായ തിരിച്ചടികളും വ്യാപാര മാന്ദ്യം സൃഷ്ടിച്ചു. എന്നാൽ തൊഴിലാളികൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലായില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും കഴിഞ്ഞ കുറേ വർഷങ്ങളുണ്ടായ പലതരത്തിലുള്ള തിരിച്ചടികൾ നമുക്കറിയാം. 2014 നമുക്ക് പാർലമെന്റ് ഇലക്ഷൻ വരുന്നു, 2015 പുതിയ സ്ഥാപനങ്ങൾ, ധാരാളം സ്ഥാപനങ്ങൾ പുതുതായിട്ട് വരുന്നു. 2016 നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള നോട്ടു നിരോധനവും അതിനുശേഷമുണ്ടായ GST വ്യാപാര മേഖലയ്ക്കുണ്ടായ തിരിച്ചടികൾ വളരെ വലുതായിരുന്നു. 300 തൊഴിലാളിയെ കൊണ്ട് ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ ഒരു മുതലാളി ഒരു പ്രസ്ഥാനം ഇടുന്ന അവന്റെ മനസ്സിലെ ആഗ്രഹം തീർച്ചയായിട്ടും തലമുറകൾ ഇത് കൈമാറണമെന്നുള്ള ആഗ്രഹത്തിലാണ്. എന്നാൽ ഈ സാഹചര്യങ്ങൾ വ്യാപാരത്തിന് ലാഭകരമല്ലാത്ത നിലയിലേക്ക് പോയപ്പോൾ ഈ സ്ഥാപനം വേറെ ഒരാൾ ആർക്കെങ്കിലും ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇത് തൊഴിലാളികളെ ഉൾപ്പെടെ നമുക്ക് സംരക്ഷിക്കണമെന്നുള്ള നിലപാടിലാണ് മാനേജ്മെന്റ് പോയത്. ഇത് തൊഴിലാളികളെ ധരിപ്പിക്കുകയും മുൻകൂറായിട്ട് ഇവരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായ നിലയിൽ തൊഴിലാളികൾ യൂണിയൻ നേതാക്കന്മാരോട് ചേർന്ന് അവർക്ക് ശമ്പള കുടിശ്ശികയുണ്ടെന്നും PFഉം ESIയും അവരുടെ ഞങ്ങളുടെ പിടിച്ചു വച്ചിട്ടുണ്ടെന്നും ഉള്ള പ്രചരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തൊഴിലാളികളെ നമ്മൾ ചൂഷണം ചെയ്യുന്ന, എന്നാൽ അതിന്റെ യഥാർത്ഥ വസ്തുത കഴിഞ്ഞ 5 വർഷക്കാലം ഒരു മാസം പോലും കുടിശ്ശിക ഇല്ലാതെ തന്നെ ശമ്പളം കൊടുക്കുകയും ഈ February 28 വരെ ഉള്ള ശമ്പളം March 7 ബാങ്ക് വഴി, എന്നാൽ WPS വഴി ഓരോ സ്റ്റാഫിന്റെ അക്കൗണ്ടിൽ ഞങ്ങൾ ഇട്ടിട്ടുള്ളതാണ്. ഈ ശമ്പള കുടിശ്ശിക എന്ന് പറയുന്നത് 1st മുതൽ 14th വരെ ഉള്ള ശമ്പള കുടിശ്ശിക എന്ന് പറയുന്നത് അത് കുടിശ്ശികയല്ല, അത് സ്ഥാപനം നിർത്തലാക്കിയതിനു ശേഷം അത് കണക്കാക്കി അവർക്ക് കൊടുക്കാനുള്ള സംഖ്യ കൊടുക്കേണ്ടതാണ്. അത് ഇന്ന് ഞങ്ങളുടെ HR ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കി 19 ഓരോ തൊഴിലാളിയുടെ അക്കൗണ്ടിൽ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. PFഉം ESIയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ വീതം 7 മാസത്തെ കുടിശ്ശികയുണ്ട്. അത് ഞങ്ങൾക്ക് അടയ്ക്കാൻ ഗവൺമെന്റ് സാവകാശം തന്നിട്ടുണ്ട്. അത് നമുക്ക് March 31 ആകും അടയ്ക്കാമെന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. March 10 സ്ഥാപനം നിർത്തലാക്കാൻ തക്കോണ്ടോ, ഇത് വേറൊരാൾക്ക് കൈമാറാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ തക്കോണ്ടോ ഉള്ള സംസാരം നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് തൊഴിലാളികള് ഇത് അത്തരത്തിൽ കൈമാറാൻ സാധ്യമല്ല എന്നുള്ള നിലപാടെടുക്കുകയും നഷ്ടത്തിൽ അല്ലെങ്കിൽ ലോസിൽ ഓടുന്ന ഒരു യൂണിറ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടടക്കാനുള്ള ബുദ്ധിമുട്ടുകളും കണക്കാക്കി അവരോട് ഞങ്ങൾ പറഞ്ഞു ഇത്തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏതാണ്ട് 2 ലക്ഷം രൂപ പ്രതിദിനം ചെലവ് വരുന്ന ഒരു പ്രസ്ഥാനമാണ്, ഏതാണ്ട് 40 കോടി രൂപയോളം മുടക്കിയ ഒരു പ്രസ്ഥാനം ഞങ്ങൾ ഇടുന്നത് നമുക്ക് നിർത്തിപ്പോകാൻ വേണ്ടിയല്ല. ഒരു പ്രസ്ഥാനം ഇടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഈ ഘട്ടത്തിൽ
പൊതുജനങ്ങളെ കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്നും മറ്റു തരത്തിലുള്ള പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം മാർച്ച് മാസം 9-ാം തീയതി, കാരണം അവരെ അറിയിച്ചിട്ടുണ്ട് മാർച്ച് മാസം 9-ാം തീയതി ഈ യൂണിയൻ നേതാക്കന്മാര് ഡി എൽ ഒക്ക് പരാതി കൊടുക്കുകയും മാർച്ച് 10-ാം തീയതി കടയടയ്ക്കാൻ പോകുന്നുള്ള പരാതി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനം ഡി എൽഒയുടെ ചേംബറിൽ വിളിച്ച് യൂണിയൻ നേതാക്കന്മാരെയും തൊഴിലാളികളെയും എന്നെയും വിളിച്ച് നേരിട്ട് ഇതിന്റെ ചർച്ചകൾ നടത്തി. അപ്പൊ തീർച്ചയായിട്ടും അവർ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് 10-ാം തീയതി എന്നുള്ളത് ഒരു ദിവസം കൂടി മുന്നോട്ട് നീക്കി വെക്കണമെന്നും യൂണിയൻ അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ടെന്നുള്ള നിലപാടെടുത്തു. അങ്ങനെ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസവും നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നടക്കി. അത് സംബന്ധമായ ഒരറിയിപ്പ് എനിക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും ഇത് നഷ്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിർബന്ധിതരായി തീരുകയായിരുന്നു. ഇത് അടച്ചു പൂട്ടി പോവുക എന്നുള്ളതല്ല ലക്ഷ്യം. ഈ സ്ഥാപനം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയ ഈ പ്രസ്ഥാനം അതിന് ആസ്തിയുള്ള വേറെ ആരെങ്കിലും കൈമാറി ഈ നഷ്ടത്തിൽ നിന്നും കരകയറേണ്ടത് ഞങ്ങളുടെ മാനേജ്മെന്റ് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ തീരുമാനത്തിലെത്തിയത്. ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് സുഹൃത്തുക്കളും പ്രത്യേകം മനസ്സിലാക്കണം. ഇതിന്റെ യഥാർത്ഥ വശം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് തീർച്ചയായിട്ടും 100% ഒരു ദൈവവിശ്വാസം നമുക്ക് അറിയില്ല. ഇത് ശരിയാണെന്ന് ഞാൻ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലമുറയായിട്ട് ഞങ്ങൾ ചെയ്തു വന്ന തൊഴിലാണ്. സത്യത്തിൽ ഇതിനകത്ത് ദുഃഖമുണ്ട്. അത് വരുന്ന തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു പ്രസ്ഥാനം ഇപ്പം നിന്നു പോകുന്നെങ്കിൽ അത് എന്റെ കുറ്റം കൊണ്ടല്ല. കാരണം ഒരു പ്രസ്ഥാനം ഇടുമ്പോൾ 2 വർഷമെങ്കിലും യാതൊരുവിധമായ പ്രതിസന്ധിയും ഇല്ലാണ്ട് പോയെങ്കിൽ മാത്രമേ അതിന്റെ നമ്മുടെ ബ്രേക്ക് ഈവൻ പീരീഡ് എന്ന് പറയും. ആ ബ്രേക്ക് ഈവൻ പീരീഡ് കടക്കാതെ പോയതാണ് ആ പ്രസ്ഥാനത്തിനുണ്ടായ ബുദ്ധിമുട്ട്. അത് നിങ്ങൾ ഏവരും മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് ശൈനിയെ, നല്ല കൊടംപുളിയിട്ട മീൻകറിയുടെ മണം വരുന്നല്ലോ ഡി. അതൊക്കെ പറ അമ്മച്ചി, അത് ഡയനയിലെയാ. എന്റെ അമ്മച്ചി, ഡയനയുടെ മണം അടിച്ച വായി കപ്പലോടും കപ്പൽ. Diana, the complete family restaurant at Pathnamthitta, providing different varieties of South Indian, North Indian and Chinese dishes. Delicacies prepared by experienced chefs. We provide home deliveries too. Diana Restaurant, Aban Junction, Pathnamthitta. Ruchiyude rasakootumai, Diana. പത്തനംതിട്ടയിലെ നമ്പർ 1 ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ടി വി ലോകമെങ്ങും കാണാം. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ ടി വി ലൈവ് .com വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം. മെട്രോ ടി വി വാർത്തകൾക്ക് അതിരുകളില്ല. ലോകമെമ്പാടും കാണാം.